ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് ആണ് ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോവുക എന്നുള്ളൊരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വളരെയധികം സ്ട്രെയിൻ വരും. കാരണം എന്താ വെച്ചാൽ, കുറേ നേരം നമ്മൾ മൊബൈൽ നോക്കി നിൽക്കുന്ന സമയത്ത് കണ്ണ് ഡ്രൈ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് വരുന്ന സമയത്ത് എന്തായാലും ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ നല്ലൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മുടെ ഫോണിൽ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിലും അതിനായിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിനും അതുപോലെ തന്നെ ബാറ്ററി കുറയുന്നതും നെറ്റ് കുറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മാത്രമല്ല അബീസ് വ്യൂസ് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ചാനൽ കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ആ ചാനൽ കൂടി ഒന്ന് സെർച്ചിലൊന്ന് അബീസ് വ്യൂസ് ഒന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ ഏറ്റവും താഴെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഇവിടെ ഡാർക്ക് തീം മോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സാധാരണ ലൈറ്റ് തീമിലായിരിക്കും ഉണ്ടാവും, ഇവിടെ നമുക്ക് ഡാർക്ക് തീമിലേക്ക് നമുക്ക് പോകാം. ലൈറ്റ് മോഡ് ആവുന്ന സമയത്ത് നമുക്ക് കണ്ണിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ഡൗൺ ആവാനും നെറ്റ് വളരെയധികം കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് തീം മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കണ്ണിന് വളരെയധികം കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടില്ലേ വാട്സപ്പിൽ നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് സ്ക്രീനാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ചാറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ തന്നെയായിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇവിടെ തീംസ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ താഴെ വാൾപേപ്പർ കാണിക്കുന്നുണ്ട്. തീംസിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് സിസ്റ്റം ഡിഫോൾട്ട് കാണിക്കുന്നുണ്ട്, ലൈറ്റ് മോഡ് കാണിക്കുന്നുണ്ട്, ഡാർക്കിൽ. ഇപ്പോൾ ഇവിടെ ലൈറ്റ് മോഡിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വരുന്നത്. ഇത് വളരെയധികം നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ബാറ്ററി നെറ്റൊക്കെ നല്ലപോലെ അതുവഴി നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഡാർക്ക് തീം മോഡിലേക്ക് മാറ്റിവെക്കുക. കണ്ടില്ല, ഇതേപോലെ ഡാർക്ക് തീം മോഡിലേക്ക് മാറ്റുക. പിന്നീട് അതിൻ്റെ താഴെയായിട്ട് വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്, വാൾപേപ്പർ എന്നുള്ള മോഡ്. അപ്പോൾ അത് മുകളിലെ ബാറ്ററി നമുക്ക് വളരെയധികം ലാഭിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വാൾപേപ്പർ കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വാൾപേപ്പറിൽ നമുക്കിവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ് ഡാർക്ക് അങ്ങനത്തെ മോഡുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഡാർക്ക് മോഡ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് കളറിൽ വരുന്ന കുറേ തീംസ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്കിവിടെ താഴെ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തതിന് ശേഷം താഴെ സെറ്റ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് തീം മോഡിലേക്ക് മാറാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട താഴെ അത് ഡിം ചെയ്യാനും ലൈറ്റ് കുറച്ച് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് താഴെ തന്നെ നമുക്ക് എങ്ങനെയാണ് വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, ലൈറ്റ് തീമിലേക്ക് മാറ്റേണ്ടതെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ, നമുക്ക് എല്ലാം തന്നെ നമ്മുടെ പ്രൊഫൈല്, മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലൊക്കെ തന്നെ നമുക്ക് ഡാർക്ക് തീം മോഡിലേക്ക് മാറിയിട്ടുണ്ട്, വാൾപേപ്പറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്.